മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവുമടങ്ങുന്ന തുലാം രാശിക്കൂറുകാരുടെ വർഷം 2022 മാർച്ച് 21 തിങ്കളാഴ്ച മുതൽ മാർച്ച് 27 ഞായറാഴ്ച വരെയുള്ള വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കാം. രാഹു ഈ ആഴ്ച ഇടവം രാശിയിലും കേതു വൃശ്ചികം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ശനി, ശുക്രൻ, ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും മകരം രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ബൃഹസ്പതിയും ബുധനും കുംഭം രാശിയിലായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. പിന്നീട് മാർച്ച് 24 ബുധൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മീനം രാശി ബുധൻ്റെ നീച രാശിയായിരിക്കും. അത് കാരണം ബുധൻ്റെ അത്ര നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതല്ലായിരിക്കും. സൂര്യൻ മീനം രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതികൾ. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ സ്വന്തം രാശിയിലും 2, 3, 4 ഭാവങ്ങളിൽ കൂടെയും ആയിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അല്പം കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. ജോലികളിൽ ഞാൻ ഇത് ചെയ്യണോ, അത് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്നെല്ലാമുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇത് കാരണം മനസ്സിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഈ സമയത്ത് തനിയെ ഇരിക്കാതെ കുടുംബത്തെ മറ്റംഗങ്ങളുമൊത്ത് സംസാരിച്ച് സാവകാശം തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. എല്ലാ കാര്യങ്ങളും അവരുമായി ഷെയർ ചെയ്യുന്നത് പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കും. ആഴ്ചയുടെ മധ്യം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. കോർട്ട് കേസുകളിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. കുടുംബകാര്യങ്ങൾ സുഗമമായി നിറവേറുന്നതായിരിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്താനുള്ള പ്ലാനിംഗ് ചെയ്യും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ സഹകരണം ലഭിക്കും. കൂടാതെ വലിയ റെസ്പോൺസിബിലിറ്റിയോടുകൂടിയ എന്തെങ്കിലും വിശേഷപ്പെട്ട ദൗത്യം ലഭിക്കുന്നതുമായിരിക്കും. വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാവുന്നതിനോടൊപ്പം പുതിയ മേഖലകളിൽ വ്യാപിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും. വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാവുന്നതിനോടൊപ്പം പുതിയ മേഖലകളിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആയിരിക്കും. വീക്കെൻഡ് നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല. കുടുംബത്ത് കലഹങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി കുറച്ച് നിശബ്ദത പാലിക്കുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരുടെ തെറ്റുകൾ കുത്തിക്കുത്തി കാണിക്കുന്നതും ഒഴിവാക്കണം. കുടുംബാന്തരീക്ഷം സമാധാനപരമാക്കി കൊണ്ടുപോകുവാൻ നിങ്ങൾ നന്നായി ശ്രമിക്കണം. മറ്റ് കുടുംബാംഗങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതും ഉത്തമമായിരിക്കും. ക്രോധം ഒട്ടുമേ വരുവാൻ പാടില്ല ഈ സമയത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.